Ideas, assalamu alaikum. Welcome back to our channel. In the number in Dakitilla recipe, mean vegetable or peera anna, attibuli tastiana, elarum the trice in oka, valar el patalana, the Arakedka. Panamini, recipe lakoa. When yani the night at the tilla mean, Natalana, Natalo chitana, number the chay that the tilla there. Then the Namukorsia, Arapa radiacana, Adinu and eater, cheruli, inji, pachamalaka, corchu tang at the tender, cherulak and amket three vanagrum, cherthodaka, a train taste to code a little top. ഇതിന് തന്നെ നമുക്ക് ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ചതക്കി എടുക്കാം കാരണം തേങ്ങ ഇട്ടാൽ നമ്മൾ അധികം അരച്ചെടുക്കാൻ പാടില്ല അപ്പോൾ ഇത് ആദ്യം ഒന്ന് ചതക്കി എടുത്തതിനു ശേഷം നമുക്ക് തേങ്ങ ചേർത്തിട്ട് ഒന്നും കൂടി ചതക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ഒന്ന് ചതക്കി എടുത്തതിനു ശേഷം തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട് തേങ്ങ ഇട്ടതിനു ശേഷം നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതിയാവും ഒരുപാട് അരഞ്ഞു പോകരുത് അപ്പോൾ നമ്മൾ തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ചതച്ചെടുത്തത് നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ഏറ്റവും ബെസ്റ്റ് ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുന്നതും ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് ട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു അരപ്പ് ഇതിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കാരണം നമ്മൾ നെത്തലായതുകൊണ്ട് തന്നെ നമുക്ക് ആ മഞ്ഞൾപ്പൊടി ഒന്ന് പിടിച്ചു കിട്ടാൻ കുറച്ച് പണിയായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്ത് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ടൈമിന് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളമാണ് ഇതിലുള്ളത് കേട്ടോ ഇനി നമ്മൾ മീനിടുന്ന സമയത്തും കുറച്ച് വെള്ളം പോരും അപ്പം അതിനനുസരിച്ച് വേണം നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ നമ്മളിനി ഈ ഒരു മീന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി കൈ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങേൻ്റെ ഈ ഒരു അരപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു മിക്സിംഗ് ഒക്കെ നമുക്കിതിൽ വേറെ ഒന്നും ചേർക്കേണ്ടതായിട്ടില്ല അപ്പോൾ ഞാനിത് അടുപ്പത്താണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ ചെറിയ തീയിലാണ് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റി ഇത് നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ മേലെയായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമ്മളിതിൽ അധികം എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല നമ്മൾ ജസ്റ്റ് ഒരു വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ കറിവേപ്പില പൊട്ടിക്കാനുള്ളൊരു ടൈമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ ഏകദേശം വെള്ളമൊക്കെ വറ്റി നമ്മൾ വേറെ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല ചട്ടി അടച്ചു വെച്ചിട്ടും ഇല്ല കേട്ടോ അപ്പോൾ അടച്ചു വെക്കുമ്പോൾ കുറച്ചും കൂടെ വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അടച്ചു വെക്കാണ്ടാണ് നമ്മളിതൊന്ന് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മളിത് ഒരുപാട് നേരം ഇളക്കി കൊടുക്കരുത് നമ്മൾ കയ്യിൽക്കണ വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ഒന്ന് അടർത്തിയിടാനേ പാടുള്ളൂ അതുപോലെ ചട്ടി ഒന്ന് കുലുക്കി കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ വരുമ്പോൾ ഇത് ഓരോന്നായിട്ട് തന്നെ വിട്ടു വരും അപ്പോൾ നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻ പീര റെഡിയായി കിട്ടും നമുക്ക് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയായിരിക്കും ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം